നമസ്കാരം റാഫ്റ്റോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ ഒളിമ്പിക് മാഴ്സയുടെ ജാപ്പനീസ് താരം ഹിറോക്കി സാക്കയെ വംശീയമായി അധിക്ഷേപിക്കുന്ന രംഗങ്ങൾ തങ്ങളുടെ കൈവശമുണ്ട് എന്ന അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സ്പാനിഷ് മാധ്യമമായ കദാനാസർ. അവർ ഏതായാലും മത്സരത്തിൻ്റെ ഒരു ഫുട്ടേജ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ നെയ്മർ ജൂനിയറും ഹിറോക്കി സാക്കയും തമ്മിൽ ചില കാര്യങ്ങൾ സംസാരിക്കുന്നു. അവിടെ അവർ അദ്ദേഹം പറയുന്നത് എന്താണ് എന്നത് അസസ് ചെയ്ത് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ലിപ് മൂവ്മെൻ്റ് വെച്ചിട്ടുള്ള ഒരു കണ്ടെത്തലാണ്. എത്രത്തോളം കൃത്യമാണ് എന്നുള്ളത് ഇനി LFP മീറ്റിംഗിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഏതായാലും കദേനാസർ പറയുന്നത് ഹിറോക്കി സാക്കയെ ചൈനീസ് വംശവുമായി ബന്ധപ്പെടുത്തി വളരെ മോശമായൊരു പദപ്രയോഗം നെയ്മർ ജൂനിയർ നടത്തിയിരിക്കുന്നു, അതാണ് ഈ വീഡിയോയിൽ കാണുന്നത് എന്നാണ് അവരുടെ ഒരു അവകാശവാദം. ഏതായാലും ഇനി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് LFP ആണ്. പ്രശ്നങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആൽവരോ ഗോൺസാലസ് തന്നെ വംശീയമായി അധിക്ഷേപിച്ചു എന്ന ഒരു ആരോപണവുമായി ആദ്യം രംഗത്ത് വന്നത് നെയ്മർ ജൂനിയറാണ്. അന്നു മുതൽ സ്പാനിഷ് മാധ്യമങ്ങൾ കാര്യങ്ങൾ ആൽവരോ ഗോൺസാലസിന് അനുകൂലമായി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആദ്യം പറഞ്ഞത് ആൽവരോ ഗോൺസാലസ് നെയ്മറിനെ വംശീയമായി അധിക്ഷേപിക്കുന്നതിൻ്റെ ഫുട്ടേജ് ടെൽഫുട്ടിൻ്റെ കൈവശമില്ല എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ നെയ്മറുടെ അവകാശവാദം ശരിയാകാൻ സാധ്യതയില്ല എന്നും സ്പാനിഷ് മാധ്യമങ്ങൾ പറഞ്ഞു വെക്കുകയുണ്ടായി. എന്നാൽ തൊട്ടടുത്ത ദിവസം ബീൻ സ്പോർട്സ് നെയ്മറെ അധിക്ഷേപിക്കുന്ന രംഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വീഡിയോകൾ പുറത്തുവിട്ടതോടുകൂടി സ്പാനിഷ് മാധ്യമങ്ങൾ പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കാതെ നേരെ തിരിച്ച് നെയ്മർ ആൽവരോ ഗോൺസാലസിനെതിരെ ഹോമോഫോബിക് ആയിട്ടുള്ള റിയാക്ഷൻസ് നടത്തി, അതുപോലെ ഹിറോക്കി സാക്കിയെ ഈ രൂപത്തിൽ അപമാനിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തുവിട്ടുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഇപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്നും അവർ പറയുന്നു. നമുക്ക് കാത്തിരുന്ന് കാണാം. ഇക്കാര്യത്തിലെ തീരുമാനം LFP അത് വരുന്ന ദിവസങ്ങളിൽ തന്നെ പുറത്തുവരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.